നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. മുൻപ് ഹമാസ് ഇസ്രായേൽ പോരാട്ടങ്ങൾ, അതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഹമാസിനെ ഇസ്രായേൽ വിറപ്പിച്ചത്? ഇസ്രായേലിന്റെ അത്യാധുനിക സജ്ജീകരണങ്ങൾ എത്രത്തോളമാണ് ഹമാസിനെ വെള്ളം കുടിപ്പിച്ചത്, വിറപ്പിച്ചത് എന്നത് പോയ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും ഭീകര കേന്ദ്രങ്ങൾ നിർവീര്യമാക്കിക്കൊണ്ട്, തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട്, 50 ഭീകരന്മാരെ അടക്കം പൂട്ടിക്കൊണ്ട്, എന്തിന് ഭീകരന്മാരെ പിന്തുണയ്ക്കുന്ന ചൈനയ്ക്കടക്കമുള്ള കൃത്യമായ താക്കീത് നൽകിക്കൊണ്ട്, ഇറാനെ അടക്കം വിറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ ഇസ്രായേലിന്റെ മറ്റൊരു നിർണായക നീക്കം കൂടിയാണ് പുറത്തുവരുന്നത്. സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഭീകര കേന്ദ്രങ്ങളെ താറുമാറാക്കിയിരിക്കുകയാണ്. ഭീകരവാദികൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് നിലവിൽ ലോകരാജ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ഇസ്രായേൽ നൽകുന്നത്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർക്കുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നതും. ഭീകരർക്ക് ചെല്ലും ചെലവും നൽകി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നവർ ആരായാലും, അത് ഏത് ചൈനയായാലും, ഏത് ഇറാനായാലും, ഏത് രാജ്യമായാലും, അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി യായിർ ലാപിഡ് തുർക്കിക്ക് കൃത്യമായി നേരിട്ട് സന്ദേശം നൽകി കഴിഞ്ഞുവെങ്കിൽ പരോക്ഷമായി ഇത് ഇറാനും ചൈനയ്ക്കും അടക്കമുള്ളത് തന്നെയാണ്. ഇസ്രായേലിന്റെ കണ്ണിലെ കരടായ ഹമാസിന്റെ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്നാണ് തുർക്കിയോട് ഇപ്പോൾ ഇതാ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുർക്കി തലസ്ഥാനമായ ഇസ്താൻബൂളിൽ ഹമാസിന്റെ കേന്ദ്രങ്ങളും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഹമാസിനെ സാമ്പത്തികമായി സഹായിക്കുന്നത് തുർക്കിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അവരുടെ നിലപാട് തുർക്കിയെ അറിയിച്ചത്. നേരത്തെ ബ്രിട്ടൻ ഹമാസിനെ നിരോധിച്ചിരുന്നു. മറ്റു രാജ്യങ്ങൾ ബ്രിട്ടനെ മാതൃകയാക്കണമെന്നും ഭീകര സംഘടനയായ ഹമാസിനെ നിരോധിക്കണമെന്നും ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഏറെ നാളായി വഷളായിരിക്കുകയാണ്. ആഗോള ഭീകരവാദ സംഘടനകളെ തുർക്കിയാണ് സഹായിക്കുന്നതെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. തുർക്കി പ്രസിഡന്റ് രജബ് തായിബ് എർദോഗന് ഹമാസുമായി ഏറെ അടുത്ത ബന്ധമാണുള്ളത്. തുർക്കിയാണ് ഹമാസിനെ സഹായിക്കുന്നതെന്നും ഹമാസിന്റെ നിരവധി കേന്ദ്രങ്ങൾ തുർക്കിയുടെ സംരക്ഷണയിലാണ്, ഇവർ ഇസ്രായേലിനെതിരെ ഹമാസിനെ ഉപയോഗിക്കുകയാണ് എന്നും ലാപിഡ് അതിശക്തമായ വിമർശനം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരവാദികൾ ജെറുസലേമിൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് 50 ഹമാസ് ഭീകരവാദികളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യം ഇസ്രായേൽ സുരക്ഷാ ഏജൻസി ഷിൻ ബാറ്റ് കൃത്യമായി പുറത്തുവിട്ടിട്ടുണ്ട്. ജെറുസലേമിലുണ്ടായ ആക്രമണത്തിന് പിന്നിൽ തുർക്കി തന്നെയാണ്. തുർക്കിയിൽ താമസിക്കുന്ന ഹമാസിന്റെ നേതാക്കളായ ആയ അൽ അറൂരിയും സക്കറിയ നജീബുമാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തത്. ഇവർക്ക് സാമ്പത്തിക സഹായവും മറ്റും നൽകുന്നത് തുർക്കി അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ്. ഇറാൻ ആണവ കരാർ പുതുക്കുന്നതിന് 29 ലോകരാഷ്ട്രങ്ങളുമായി വിയന്നയിൽ അനൌദ്യോഗിക ചർച്ചകൾ തുടങ്ങാനിരിക്കെയാണ് മറ്റൊരു പ്രഹരം കൂടി ഇസ്രായേൽ ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്നത്. കൃത്യമായി ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കുമ്പോൾ മത മൗലികവാദം വച്ചു പുലർത്തുന്ന ചില രാഷ്ട്രങ്ങൾ, മറ്റ് ന്യൂനപക്ഷങ്ങളോട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പെരുമാറുന്നവർ, അവർ വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാന് നേരെയും തുർക്കിക്ക് നേരെയുമുള്ള നിലപാടുകളിലൂടെ വ്യക്തമാക്കുന്നത്. ഇറാൻ മറ്റു രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന ഉടമ്പടികൾ തങ്ങളെ ബാധിക്കില്ലെന്നും ഇറാനെതിരായ നീക്കം ശക്തിപ്പെടുത്താൻ തയ്യാറാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് പറഞ്ഞത് കൃത്യമായ പലതും കണക്കുകൂട്ടി തന്നെയാണ്. ചർച്ചയ്ക്ക് മുന്നോടിയായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റാഫേൽ മരിയാന ഗ്രോസ്നി ഇറാൻ ആണവോർജ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട്. ഇറാനിൽ കൂടുതൽ പരിശോധനയ്ക്ക് അവസരമൊരുക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഫെബ്രുവരിക്ക് ശേഷം ഗ്രോസിയുടെ 3-ാം തെഹ്റാൻ സന്ദർശനമാണിത്. എന്നാൽ ചില രാജ്യങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകരുതെന്ന് ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് സയ്യിദ് ഖദീബ് സാദി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറാനുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഈ വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനയടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാടിനായി ഏവരും കാതോർക്കുകയാണ്. നിലവിൽ തന്നെ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഹമാസിനെ അടക്കം നിരോധിച്ചുകൊണ്ട് ബ്രിട്ടൻ രംഗത്ത് വന്നിട്ടുണ്ട്, ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാനുമായുള്ള ചർച്ചയിൽ ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ എന്ത് തീരുമാനം ഉണ്ടാകും, പ്രത്യേകിച്ച് ആണവോർജ വിഷയത്തിൽ?
അതോടൊപ്പം തന്നെ പഴയ ജെറുസലേം നഗരത്തിന്റെ ഹമാസ് സംഘാംഗത്തിന്റെ വെടിവയ്പിൽ ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ട വിഷയത്തെയും ലോകശക്തികൾ വളരെ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പല ലോകരാജ്യങ്ങളും ഇസ്രായേൽ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. മാത്രവുമല്ല ഹമാസിന് പിന്തുണ നൽകുന്ന തുർക്കിക്കെതിരെ പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകശക്തികൾ മത ഭീകരവാദത്തിനെതിരെ ഒന്നിക്കണമെന്ന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ അടക്കം ആവശ്യപ്പെട്ടത്. പല രാജ്യാന്തര വേദികളിലും പല പ്രമുഖ നേതാക്കന്മാരും ഇതേ വിഷയം ഉന്നയിക്കുന്നതും പല അന്വേഷണ ഏജൻസികളും മുൻ സൈനിക ഉദ്യോഗസ്ഥരടക്കം ഇതേ വിഷയത്തിൽ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞതുമൊക്കെ പാശ്ചാത്യ ശക്തികളെ വേറിട്ട പാതയിലൂടെ ചിന്തിക്കാൻ ഇപ്പോൾ പ്രേരിപ്പിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണം കേവലം അവർക്ക് നേരെ മാത്രമല്ല, മറിച്ച് മറ്റ് ലോകരാജ്യങ്ങൾക്കുള്ള സൂചനയാണ് എന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിശക്തമായ നിലപാടുകൾ എടുക്കുമോ എന്ന് ഇവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം തന്നെ ഹമാസിനെ നിരോധിച്ചിരുന്നു. ഹമാസ് ഭീകര സംഘടനയാണെന്ന യൂറോപ്യൻ യൂണിയൻ എന്നിവരുടെ നിലപാടിൽ ബ്രിട്ടനും എത്തിയതോടെ ഇപ്പോൾ അതിശക്തമായി ഇസ്രായേൽ തന്നെ താക്കീതുകൾ ഇറാനും തുർക്കിക്കുമൊക്കെ നൽകുമ്പോൾ ഏവരും മുട്ടുനോക്കുന്നത് രണ്ട് ചേരികളായി തിരിഞ്ഞുകൊണ്ട് ലോകശക്തികൾ ഒന്നിക്കുമോ എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.